Welcome back to my channel, Shifu's Kitchen. Now, we have a recipe for snow pudding. It's a tasty pudding. It's very simple. It's a very simple taste. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇപ്പോ ഫസ്റ്റ് നമുക്ക് കാരമൽ തയ്യാറാക്കണം അപ്പോൾ അതിനു വേണ്ടി ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പഞ്ചസാര മെൽറ്റ് ആവണ വരെ ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക അല്ലെങ്കിൽ നമ്മൾ കാരമൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് ഒക്കെ ആവുമ്പോഴത്തേനും അതൊക്കെ ചെറുതായിട്ടൊക്കെ കാരമലായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതേ സെൻറ്ററിലത്തെ ആ ഒരു ഭാഗമൊക്കെ ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ മെൽറ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കായിട്ടോ ഇങ്ങനെ നടുക്കാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇതേ ഫുള്ള് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാരമൽ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആ പാത്രത്തിൽ ഒഴിച്ച് വെക്കുക ചൂടോട് കൂടിയിട്ട് ഒഴിക്കുക അല്ലെങ്കിൽ അത് സോസ് പാൻ ഇരുന്നിട്ട് തന്നെ സെറ്റാവും ചൂടോട് കൂടി ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ ഞാൻ വേറെ ബൗളിൽ രണ്ട് മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുക ഇനി അത് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു 1/3 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യുക പൊടിക്കാത്ത പഞ്ചസാര തന്നെ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ബീറ്റ് ചെയ്യാം ഞാൻ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് ബീറ്റ് ചെയ്യുന്നത് ഫോർക്കും വിസ്കൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലോണം പൊന്തി വരികയൊന്നും ചെയ്യൂല അപ്പോൾ ഒരുപാട് ടൈം കൊടുക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ബീറ്റർ വെച്ചിട്ടാവുമ്പോൾ നല്ല മഞ്ഞ് പോലെ പൊങ്ങിയിട്ടൊക്കെ വരും നല്ല സോഫ്റ്റായിട്ട് നിൽക്കണ കാണാം അതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം ഇത് ഓപ്ഷണലാണ് കേട്ടോ നിങ്ങൾക്ക് മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുക ഇനി അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ കാരമൽ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ നല്ല തൊടുമ്പോൾ തന്നെ ഒരു ചില്ല് പോലെയൊക്കെ നിൽക്കുന്നുണ്ടാവും ഇത് കണ്ടോ ഈ ഒരു രൂപത്തിന് നമുക്ക് എടുക്കണം അപ്പോൾ കാണുമ്പോൾ നല്ല വിപ്പിംഗ് ക്രീം പോലെ നല്ല ബീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം പിന്നെ കാരമൽ അങ്ങനെ നിൽക്കണത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ഇങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ താഴ്ത്ത് വെച്ചപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയതാണ് അത് കുഴപ്പമില്ല അത് നമ്മൾ പുഡിങ് റെഡി ആകുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രാച്ച് പോലെ നിൽക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മുടെ മുട്ടയുടെ വെള്ളം അടിച്ചത് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വീറ്ററൊക്കെ വെക്കാതെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത്രക്ക് അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല അതുകൊണ്ടാണ് വീറ്റർ വെച്ചിട്ട് ചെയ്യാൻ പറയുന്നത് ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ നമുക്കൊരു ഇഡ്ഡലി തട്ട് അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലത്തെ ഹോൾസ് ഉള്ളൊരു പാത്രം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ സ്റ്റാൻഡ് ആയാലും മതി അത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പുഡിങ്ങിൻ്റെ ബൗൾ ഇറക്കി വെക്കുക എന്നിട്ടത് അടച്ച് വെച്ചിട്ട് ഇഡ്ഡലി തട്ടും മൂടി വെക്കുക കേട്ടോ നമ്മൾ പുഡിങ് അടച്ചു വെക്കുന്നത് അതിൻ്റെ സ്റ്റീം ചെയ്യുമ്പോൾ കുമിളകൾ താഴെ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് കുക്കാക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ പുഡിങ് അവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കേട്ടോ ഇതേ ഞാൻ പ്ലേറ്റിലേക്ക് കമറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ സൈഡിൽ നിന്നൊക്കെ കണ്ടോ ഇതുപോലെ കാരമൽ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതേ തുറന്നു നല്ല അടിപൊളിയായിട്ടുണ്ട് ഞാൻ പിന്നെ വലിയ പാത്രമല്ല ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ പരന്ന് നിൽക്കുന്നത് നമ്മൾ കുറച്ച് കൂടിയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ അത് അതിനനുസരിച്ചൊരു ഹൈറ്റ് ഉണ്ടാവും അതിന് എന്തായാലും ടേസ്റ്റ് സൂപ്പറാണ് തൊഴുമ്പോൾ തന്നെ കണ്ടോ നല്ലൊരു സോഫ്റ്റായിട്ട് ഇങ്ങനെ ഇളക്കി കളിക്കണൊക്കെ പോലെ തോന്നും നല്ല രസമാണ് ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ചൂടാറിയിട്ടാണ് കഴിക്കുന്നത് ചൂടാറി കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഒരു കാരമൽ കഴിയുമ്പോൾ സെറ്റായിട്ട് നിന്നോളും അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പുഡിങ്ങാണ് വളരെ സിമ്പിളാണ് ടേസ്റ്റ് അടിപൊളിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കാരണം അത്രയും ടേസ്റ്റ് ഉണ്ട് മാത്രമല്ല വളരെ സിമ്പിളാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു